നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി സന്ധ്യാ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഒരു ധ്യാനാത്മകമായിരിക്കുന്ന പഠനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്ന വളരെ പ്രയോജനകരമായ ഒരു വിഷയം അധ്യായത്തെ അടിസ്ഥാനമാക്കി നിങ്ങളോടൊത്ത് ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലെ ഈ പ്രമേയത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും പശ്ചാത്തലമാണ്. ദൈവജനമായ യഹൂദിയർ, അതായത് യഹൂദജനം, ഇസ്രായേൽ ദേശത്ത് നിന്ന് പ്രവാസികളായി പോയി. ആ പ്രവാസവാസത്തിന് ശേഷം 70 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം അവർ മടങ്ങി ഇസ്രായേൽ ദേശത്തേക്ക് വന്ന് തങ്ങളുടെ നെബൂഖദ്നേസറിൻ്റെ കാലത്തെ ഇടിച്ചും നശിപ്പിക്കപ്പെട്ടും കിടന്ന ആ പട്ടണത്തിൻ്റെ മതിലുകളെ അറ്റകുറ്റപ്പണികൾ ചെയ്ത വിവരണമാണ് നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിഷയം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മതിൽപ്പണിയോട് ബന്ധപ്പെട്ട് നാം താരതമ്യം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയം ആ ഒരു വീക്ഷണത്തിൽ ഇവിടെ അവതരിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇസ്രായേൽ മക്കൾ, വിശേഷാൽ തെക്കേ രാജ്യമായ യഹൂദിയ, BC 536-നോടടുത്താണ് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അവരെ അടിമപ്പെടുത്തി ബാബേലിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. സിദേക്കിയാവ് എന്ന് പറയുന്ന ആ യഹൂദ രാജാക്കന്മാരിൽ ഒരുവനെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ച് വളരെ കഷ്ടതരമായ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോകത്തക്ക നിലയിൽ അവനെ ആക്കുകയും മറ്റൊരുവരെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തിട്ട് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ 3 പ്രാവശ്യമായിട്ടാണ് ഇസ്രായേൽ മക്കളെ ബാബേൽ സംസ്ഥാനത്തേക്ക് അടിമകളായി കൊണ്ടുപോയത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കൊണ്ടുപോയതിൻ്റെ അതിപ്രധാനമായ കാരണം അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: എൻ്റെ ജനമായ ഇസ്രായേൽ 2 ദോഷം ചെയ്തു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ട തന്നെ കുഴിച്ചിരിക്കുന്നു എന്നാണ് യിരെമ്യാവ് വിളിച്ചു പറഞ്ഞത്. ഈ ബാബേൽ പ്രവാസത്തെ സംബന്ധിച്ച് മുൻപുകൂട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹീതർ പലരും പ്രവചിച്ചു എങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, അതായത് ശബ്ദം കേട്ട് മനം തിരിയുവാൻ യഹൂദ തയ്യാറായില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ മുന്നറിയിച്ചിരുന്ന വാഗ്ദത്ത പ്രകാരം മുന്നറിയിപ്പിന് അനുസരിച്ച് യഹൂദ വംശത്തെ ബാബേലിലേക്ക് അടിമകളായി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് നാം തിരുവെഴുത്തിലൂടെ വായിക്കുന്നത്. 3 പ്രാവശ്യമായിട്ടാണ് നെബൂഖദ്നേസർ ഇസ്രായേലിനെ അടിമത്തിലേക്ക് കൊണ്ടുപോയത്. 70 സമ്മർദ്ദകാലം അവർ അടിമകളായി ബാബേൽ കഴിഞ്ഞു. ആ 7 ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്ന പോലെ അവരെ യഹൂദയാദേശത്തേക്ക് മടങ്ങി വരികയാണ്. 3 പ്രാവശ്യം അടിമത്തിലേക്ക് പോയതുപോലെ 3 ആളുകളുടെ നേതൃത്വത്തിലാണ് അവർ യഹൂദയാദേശത്തേക്ക് മടങ്ങി വന്നത്. യെശ്രായയുടെയും നെഹെമ്യാവിൻ്റെയും സ്വരൂപ 3 ഭാഗങ്ങളായി, 3 ഗ്രൂപ്പുകളായി അവർ ഈ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വന്നു. അതിൽ യെശ്രായയുടെ നേതൃത്വത്തിൽ വന്ന ആളുകൾ യാഗപീഠത്തിൻ്റെ ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ട് അവരെ അത് പണിയുവാനായിട്ട് ശ്രമിച്ചു എന്ന് വായിക്കുന്നുണ്ട്. നെഹെമ്യാവും അവൻ്റെ ആളുകളും വന്നിട്ട് അവര് ഈ ഇടിഞ്ഞും തകർന്നും കിടന്ന പണികൾ തീർത്ത് അത് വ്യക്തമായി അത് ബിൽഡ് ചെയ്തു. സെരുബ്ബബേലിൻ്റെ നേതൃത്വത്തിൽ വന്ന ആളുകൾ, ശേഷം ഒടുവുണ്ടായിരുന്ന ആളുകൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയതായും നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്.
അങ്ങനെ മൂന്ന് പ്രാവശ്യമായി ബാബേലിലേക്ക് അടിമകളായി പോയവരെ മൂന്ന് പ്രാവശ്യമായിട്ട്, അതായത് സെരുബ്ബബേലിന്റെയും നേതൃത്വത്തിൽ ആ യഹൂദയാ ദേശത്തേക്ക് മടങ്ങി വരുത്തുകയും മടങ്ങി വന്ന ജനം ദൈവജനത്തെ ഏകോപിപ്പിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാരാധനാ സംവിധാനത്തിനും പുനർനിവാസത്തിനും ക്രമീകരണം ചെയ്തതുമായുള്ള ക്രമീകരണമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പശ്ചാത്തലമായി പഠിക്കുവാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടൊത്ത് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മതിൽപ്പണിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. നമ്മൾ ഈ മൂന്നാം അധ്യായം വായിക്കുമ്പോൾ 10 പ്രധാനപ്പെട്ട വാതിലുകൾ, അതായത് ഗേറ്റുകൾ, ഈ പട്ടണത്തിലെ സംബന്ധിച്ച് അതിൻ്റെ വോളിനോട് ബന്ധത്തിൽ അവയുടെ അറ്റകുറ്റപ്പണികൾ നെഹമ്യാവും കൂട്ടിനും ഏർപ്പെടുന്നതായി നാം വായിക്കുന്നുണ്ട്. ഈ 10 ഗേറ്റുകൾ അവയുടെ പേരുകൾ പറഞ്ഞ് വളരെ വേഗത്തിൽ പരാമർശിച്ച് അതിൻ്റെ ആത്മീയ അർത്ഥം പരാമർശിച്ച് അങ്ങ് പോകാനേ എനിക്ക് നിർവാഹമുള്ളൂ. ആ 10 ഗേറ്റിൽ ഒരു ഗേറ്റ് ഒഴികെ, അതായത് ഒരു വാതിലൊഴികെ, 9 വാതിലുകൾക്കും അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ആ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർത്തു എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ പല ആളുകളും രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിലായി ഇടിഞ്ഞും തകർന്നും കിടക്കുന്ന ഭാഗങ്ങളെ കണ്ടെത്തി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അതാത് സമയത്ത് ചെയ്യാത്തതുകൊണ്ട് ഈ മതില് വളരെ വിരൂപവും സുരക്ഷിതമല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയിലേക്ക് താണുപോയി എന്നുള്ളത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ ബന്ധത്തിലാണ് ഞാൻ ഈ ചിന്തകളെ ഇപ്പോൾ അയവിറക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. 3 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ആദ്യമായി നാം വായിക്കുന്നത് ആദ്യത്തെ ഗേറ്റിൻ്റെ റിപ്പയറാണ്. അതായത് ഗേറ്റ് അവിടെ വായിക്കുന്നത് ഷീപ്പ് ഗേറ്റ്, അതായത് ആട്ടുവാതിൽ, ആ വാതിലാണ് ആദ്യമായി അറ്റകുറ്റപ്പണി തീർത്തത്. അത് നെഹമ്യാവിൻ്റെ പുസ്തകം 3 അധ്യായത്തിൻ്റെ 1 വാക്യം. ഈ ആട്ടുവാതിൽ എന്ന് പറയുന്നത് അത് ഇസ് എ ഗേറ്റ് ഓഫ് സാക്രിഫൈസ്, അതായത് യാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാതിലാണ്. യാഗങ്ങളെ, അതായത് യാഗമൃഗങ്ങളെ ഈ പട്ടണത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട സ്ഥലത്തേക്ക് അറുക്കുവാനായി കൊണ്ടുപോകുന്ന വാതിലാണ് ഇവിടെ പറയപ്പെടുന്ന ഈ ഷീപ്പ് ഗേറ്റ്, അതായത് ആട്ടുവാതിൽ എന്ന് പറയുന്നത്. 1 Corinthians 15 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തുകൾ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തെ സംബന്ധിച്ച് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 5 അധ്യായത്തിൻ്റെ 9 വാക്യം വായിക്കുമ്പോൾ, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാവും പുരോഹിതൻ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ഇവിടെ പറയപ്പെടുന്ന ഈ ആട്ടുവാതിൽ ദൈവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയുടെ ഏറ്റവും പാരമ്യമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ സൂചകമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം, ഗോഡ്സ് ഗ്രേറ്റ് വർക്ക് ഫോർ ടൈം ആൻഡ് ഇറ്റേണിറ്റി സെൻഡേഴ്സ് ഇൻ ദ സാക്രിഫൈസ് ഓഫ് ഹിസ് ഒൺലി സൺ, അതായത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ ക്രൂശിലെ പരമമായ യാഗത്തിലാണ്, യാഗത്തിൽ അധിഷ്ഠിതമാണ് മാനവജാതിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ പറയപ്പെടുന്ന ഈ ആട്ടുവാതിൽ നമുക്ക് വേണ്ടി കാൽവരിലെ ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഒരു സൂചന നൽകുന്നു. ആ യാഗമാണ്, ക്രിസ്തുവിൻ്റെ യാഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് ഇരിക്കുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ അല്ലാതെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ അല്ലാതെ യാതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയില്ല, അവർക്ക് വിശ്വാസികൾ ആകുവാൻ സാധിക്കുകയില്ല. 1 വാതിൽ വാതിലാണ് ഈ ആട്ടുവാതിൽ നെഹമ്യാവും കൂട്ടരും അത് അറ്റകുറ്റപ്പണികൾ തീർത്തതായി വായിക്കുന്നു. 2 വാതില് അതിൻ്റെ 3 വാക്യം, 3 അധ്യായത്തിൻ്റെ 3 വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ വായിക്കുന്നത് മീൻവാതിൽ എന്നാണ്, ഫിഷ് ഗേറ്റ് എന്ന് പറയും. മീൻവാതിൽ, അതായത് മത്സ്യബന്ധനത്തിനായി പോകുന്ന ആളുകൾ ഈ വാതിൽ വഴിയായിട്ടാണ് പോവുകയും ഗന്നേസരത്തെ തടാകം അല്ലെങ്കിൽ ഗലീല തടാകം ഇവിടെയൊക്കെ പോയി മീൻ പിടിച്ച് അവരെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ വാതിൽ വഴിയാണ്. മീൻവാതിൽ ഇത് വാസ്തവത്തിൽ നമുക്ക് ലഭിച്ച വലിയ നിയോഗത്തിൻ്റെ വാതിലിനെ സൂചിപ്പിക്കുകയാണ്.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:9 യേശു പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ഈ മീൻവാതിൽ എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുവാൻ സഹായിക്കുന്ന വാതിലാണ്. ആത്മാക്കളെ നേടുവാൻ സഹായിക്കുന്ന വാതിൽ എന്ന് പറയുമ്പോൾ സുവിശേഷ വേലയുടെ വാതിൽ എന്ന് വേണേൽ നമുക്ക് പറയാം. സുവിശേഷ വേലയുടെ വാതിലുകൾ പല സ്ഥലങ്ങളിൽ ഇടിഞ്ഞും തകർന്നും കിടക്കുകയാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരെ ഗ്ലോറിയസ് ഗോസ്പലുമുണ്ട്, മറ്റു ചിലരെ സുവിശേഷമല്ലാത്ത വേറെ ഒരു സുവിശേഷം കൊണ്ട്, ചിലരെ പാരമ്പര്യം കൊണ്ട്, ചിലരെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട്, പിന്നെ അങ്ങനെയുള്ള കർമ്മ പദ്ധതികൾ കൂടെ ഒക്കെയായി ഈ സുവിശേഷത്തിൻ്റെ വാതിൽ തകർന്നും അത് തീവച്ചും ഒട്ടും നശിപ്പിക്കപ്പെട്ടുമിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ അവസ്ഥയിലിരിക്കുന്ന ഈ വാതിലിന് ദൈവിക പദ്ധതി പ്രകാരമുള്ള ഒരു റീബിൽഡിങ്, അതായത് അതിൻ്റെ റിപ്പയറിങ് ആവശ്യമാണ്. സുവിശേഷ വേല എങ്ങനെയും ചെയ്താൽ ആത്മാക്കളെ രക്ഷപ്പെടാൻ കഴിയില്ല. സുവിശേഷ വേല ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ചാണ്. അതായത് കർത്താവിൻ്റെ വചനപ്രകാരം, കർത്താവിൻ്റെ കൽപ്പന പ്രകാരം, കർത്താവിൻ്റെ ആജ്ഞാനുസരണം, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായി വേല ചെയ്യുമ്പോഴാണ് ആത്മാക്കൾ നമുക്ക് ലഭ്യമാകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ്? അതായത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശുവിനെ കൂടാതെ പിന്മാറ്റക്കാരായ പത്രോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ മീൻ പിടിക്കാൻ പോയ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിലും നമ്മളോട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുക എന്ന് പറഞ്ഞു. അവർ വലതുഭാഗത്ത് വല വീശി, പെരുത്ത മീൻകൂട്ടമുണ്ടായി, 153 വലിയ മത്സ്യങ്ങൾ. ഞാൻ രത്ന ചുരുക്കമായി ഇങ്ങനെ പറയാം, സുവിശേഷ വലയുടെ വാതിലിനെ സൂചിപ്പിക്കുന്ന ഈ ഫിഷ് ഗേറ്റ്, അതായത് ഈ മീൻവാതിൽ, നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ ശുശ്രൂഷകളിൽ കൂടെ ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയെ കാണിക്കുന്ന വാതിലാണ്. അത് ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവകൽപ്പന പ്രകാരം, ദൈവിക നിയോഗത്തിൽ നാം ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണ് ആത്മാക്കൾ രക്ഷിതരായി ദൈവസഭയിലേക്ക് ആഗതരാകുന്നത്. ഇന്ന് അസംഖ്യം ലക്ഷങ്ങൾ മുടക്കി അനേക സ്ഥലങ്ങളിലും സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ അതിൻ്റെ പ്രാമാണികത്വം നടത്തിപ്പുകാരായിട്ടുണ്ട് എങ്കിലും ആത്മാക്കൾ ദൂരവും വിരളമായി രക്ഷിക്കപ്പെടുന്നുള്ളൂ. ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗം ഈ വാതിലിലെ അറ്റകുറ്റപ്പണികൾ തീർക്കുക എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ ഗേറ്റിനെ കുറിച്ച് 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അത് പഴയ വാതിൽ, പഴയ വാതിലിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത ഒരു കൂട്ടം ആളുകൾ. 6-ാം വാക്യം: എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും അവരെ ദേ ഷുഡ് സ്റ്റേ വിത്ത് ദി ഓൾഡ് പാത്ത്, അതായത് അവരെല്ലാവരും അവരുടെ പഴയ പാതയിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കുകയാണ്. അതായത് ആ പഴയ പാത എന്ന് പറയുന്നതെന്ന് അറിയാമോ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തിൻ്റെ പാതയാണ്. ആ വിശ്വാസത്തിൻ്റെ പാത ഉപദേശത്തിൻ്റെ പാത, അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും നൽകപ്പെട്ടതും യേശുക്രിസ്തുവിനാൽ കൽപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ഉപദേശത്തിൻ്റെ പാത. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: നിങ്ങൾ ഓരോരുത്തരും തെരുവീതി ചെന്ന് അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ പണ്ടേയുള്ള വഴി ഏത് എന്ന് ചോദിച്ച് അതിൽ നടപ്പീൻ എന്ന് പ്രവാചകൻ പറയുന്നു. പണ്ടേയുള്ള വഴിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹീതമായിരുന്ന വഴിയാണ്. ഏത് വഴി? ഉപദേശത്തിൻ്റെ, അതായത് നിശ്ചയദാർഢ്യത്തിലുള്ള വഴി. ഇന്ന് ഈ കാലം വന്നപ്പോൾ ഓരോരുത്തർക്കും അവരോരോ ഉപദേശമാണ്. അതായത് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ തങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഈ തട്ടിക്കൂട്ടിയെടുക്കുന്ന ഉപദേശങ്ങൾ, അതിന് വേദപുസ്തകത്തിൽ ആധാരമില്ല. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നത്: ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തു മേൽ പണിയപ്പെടുന്നു എന്നാണ്. യൂദായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ യൂദ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാർ, നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതേണ്ടതിന് ഞാൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം എന്നെനിക്ക് തോന്നി. അദ്ദേഹം പറയുന്നു: ഐ വാസ് കൺസ്ട്രെയിൻഡ് ടു റൈറ്റ് ഓൺ ദ ഫെയ്ത്ത് വിച്ച് വാസ് വൺസ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത് ഉപദേശത്തിലുള്ള വിശ്വാസമാണ്, അതായത് പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്നാണ് നേർത്ഥം.
ആ ഉപദേശ സത്യങ്ങളിലെ നിർമ്മലത വിട്ട് ഇടത്തോടോ വലത്തോടോ മാറുവാൻ വേദപുസ്തകത്തിൽ നമുക്ക് അനുവാദമില്ല. അപ്പോൾ ഇവിടെ പറയപ്പെടുന്ന, അതായത് പഴയ വാതിൽ എന്ന് പറയുന്നത് ഉപദേശത്തിൻ്റെയും പ്രായോഗികതയുടെയും വാതിലാകുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇനി അടുത്തതായി നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യമാണ്. 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വാലി ഗേറ്റ്, അതായത് എന്താണ് ഈ താഴ്വര വാതിലിന്റെ പ്രത്യേകത? ഐ ഹാവ് എ സിവിയർ അലർജി പ്രോബ്ലം, അതുകൊണ്ടാണ് എനിക്ക് ഈ മൂക്കിന് ഈ ചൊറിച്ചുണ്ടാ, ക്ഷമിക്കണം. താഴ്വര വാതിൽ എന്ന് പറയുന്നത് ഏത് കുന്നിൻ്റെയും മലയുടെയും അടിവാരം എന്ന് പറയുന്നത് താഴ്വരയാണ്. കാലേവ് തൻ്റെ മകൾ അക്സയ്ക്ക് അവകാശങ്ങളെ അവളുടെ ആവശ്യപ്രകാരം ചോദിച്ചപ്പോൾ കൊടുത്തപ്പോൾ പറയുന്നത് അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു എന്നാണ്. ഏത് മലയുടെ അടിവാരം, അവിടെ നീരുറവുകളുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ ഫലസമൃദ്ധിയുണ്ട്, അവിടെ ഐശ്വര്യമുണ്ട്. അത് ഈ താഴ്വര വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ വിനയത്തിൻ്റെയും താഴ്മയുടെയും സൂചകമായ വാതിലാണ്. അതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായിത്തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹ്യൂമിലിറ്റി, അവൻ്റെ താഴ്മയുടെ ഏറ്റവും ഉത്തമമായ പടികളാണ്. ആ താഴ്ചയുടെ 7 പടികൾ ആ ഫിലിപ്പിയ 2:5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലൊരു മനുഷ്യനെ താഴ്മയുള്ളവനായി ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയാണ്. താഴ്മ 2 നിലയിലാണിത് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. 1, ആർട്ടിഫിഷ്യൽ ഹ്യൂമിലിറ്റി, അതായത് അഭിനയിക്കുന്നതായിട്ടുള്ള താഴ്മ. മറ്റേത് ഹ്യൂമിലിറ്റി ഇൻ നേച്ചർ, അതായത് പ്രകൃതിയുള്ള താഴ്മ. പല ആളുകളും ഇന്ന് താഴ്മയെ അഭിനയിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ മുമ്പാകെ എന്തെങ്കിലും എതിരായ വാക്കുകൾ കേട്ടാൽ, അല്ലെങ്കിൽ അയോഗ്യമായ കാര്യങ്ങൾ കേട്ടാൽ ഒക്കെ പഞ്ചപുച്ഛം അടക്കി ഞങ്ങൾ വളരെ താഴ്മയും വിലയുള്ളവരാണ് എന്ന് അവർക്ക് തോന്നത്തക്ക നിലയിൽ താഴ്മ അഭിനയിക്കുന്ന ആളുകൾ. ഇവിടെ അഭിനയമല്ല വിഷയം. നമ്മളൊക്കെ പലപ്പോഴും അഭിജേതാക്കളാണ്. അഭിനയമല്ല നമുക്ക് ആവശ്യം, നമുക്ക് ദൈവമുമ്പാകെ ആവശ്യം പ്രകൃതിയായുള്ള നമ്മുടെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന താഴ്മയാണ്. ആ താഴ്മയുടെ സൂചകമാണ് ഇവിടെ പറയുന്നത് താഴ്വര വാതിൽ എന്ന് പറയുന്നത്. അടുത്ത അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ മറ്റൊരു വാതിലിനെ കുറിച്ച് പറയുന്നു. 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കുപ്പവാതിൽ, അതായത് ഡങ് ഗേറ്റ് എന്നാണ് പറയുന്നത്. 14-ാം വാക്യം പട്ടണത്തിലുള്ള ചപ്പുചവറുകളെ അത് തൂത്തുവാരി അതിനെ കൊണ്ട് നിക്ഷേപിക്കുന്ന ആ ഗേറ്റാണ് ഈ ഡങ് ഗേറ്റ്, അതായത് കുപ്പവാതിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ കുപ്പവാതിലിൻ്റെ അടിഭാഗമാണ്, അല്ലെങ്കിൽ അരിവാടിവാണ് ബെൻഹിന്നോം താഴ്വര എന്ന് പറയുന്നത്. ഈ ബെൻഹിന്നോം താഴ്വര എന്ന് പറയുന്നത് അവിടെ പ്രവാചകൻ പറയുമ്പോൾ അവിടെ ആ താഴ്വരയിൽ ഇങ്ങനെ തീയെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്നത്, അതായത് ചപ്പുകൾ ചവറുകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്ന സ്ഥലമാണ്. അതാണ് ഈ ബെൻഹിന്നോം താഴ്വര എന്ന് പറയുന്നത്. നരകത്തിൻ്റെ ഒരു പ്രതീകമായി അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഡങ് ഗേറ്റ് എന്ന് പറയുന്നത് കുപ്പവാതിൽ, ചപ്പുചവറുകൾ. വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും കാലാകാലങ്ങളിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരുപാട് കുമിഞ്ഞുകൂടിയിട്ടുള്ള ഒരുപാട് ചപ്പുചവറുകൾ, വേണ്ടാത്ത ഒരുപാട് സ്വഭാവങ്ങൾ, വേണ്ടാത്ത ഒരുപാട് പ്രകൃതങ്ങൾ, വേണ്ടാത്ത ഒരുപാട് പ്രവർത്തന രീതികൾ, അതൊക്കെ ഒന്നിച്ച് കൂടി കിടന്നിട്ട് അവരുടെ ജീവിതം മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗേറ്റിന് നീളം അതെല്ലാം തടുത്തു വാരി ഒരു സ്ഥലത്തിടണം. അത് ഈ വാതിൽ വഴിയാണ് ഇടുന്നത്. നമ്മുടെ ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇങ്ങനെ വാതിലുണ്ടായിരിക്കണം. അതായത് ചപ്പുകളും ചവറുകളും ആവശ്യമായ സാധന സാമഗ്രികളും വാരിക്കൊണ്ടെന്ന് ഇട്ട് കത്തിച്ച് കളയാൻ കഴിയുന്ന ഒരു വാതിൽ. എല്ലാ വിശ്വാസികളും അങ്ങനെയുള്ള ഒരു ഗാർബേജ് ഡംപ് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഫിലിപ്പിയാലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകൾ അതിസത്യമാണ്. ഫിലിപ്പിയാലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. തന്നായ പൗലോസ് ലീഗ തൻ്റെ ജീവിതാനുഭവം എന്ന് പറയുക, അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിചാരത്തിൻ്റെ ശേഷമൊത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തതെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേരിടുന്നതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അമലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ശക്തിയെയും
അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണമെന്നും ഇങ്ങനെയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവനത്തെ എല്ലാം ഉപേക്ഷിച്ച് ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു. ഏത് വിശ്വാസിയുടെയും ജീവിതത്തിൽ നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു വാതിലാണ് കുപ്പവാതിൽ എന്ന് പറയുന്നു. ഇനി അടുത്ത വാതിൽ ആറാമത്തെ വാതിലാണ്. ആറാമത്തെ വാതിലിനെ കുറിച്ച് വായിക്കുമ്പോൾ അതിന് 15-ാം വാക്കിലാണ് വായിക്കുന്നത്. അത് വായിക്കുന്നത് ഉറവുവാതിൽ എന്നാണ്, ഫൗണ്ടൻ ഗേറ്റ് എന്ന് പറയും. ഉറവുവാതിൽ, നീറുറവിൻ്റെ വാതിൽ, ഓവർഫ്ലോവിങ് ലൈഫിൻ്റെ സൂചകമാണ്. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുന്ന ജീവൻ്റെ അനുഭവം, ആ ജീവൻ ഉണ്ടാകുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു യെരുശലേം ദേവാലയത്തിൻ്റെ ആ പ്രാകാരത്തിൽ കൊണ്ട് പ്രാകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ താമ്ര കാളകളുടെ മേൽ 12 താമ്ര 20,000 ബെത്ത് വെള്ളം കൊള്ളുന്ന വലിയൊരു ടാങ്ക്, ഉത്സവത്തിൽ വരുന്ന ജലത്തിന് കുടിക്കാനുള്ള വെള്ളം സംഭരിച്ചു വരുന്ന ടാങ്കാണ്. ആ ടാങ്കിൽ നിന്ന് വെള്ളം ദാഹപരവശരായി കുടിച്ചു തീർക്കുന്ന ജനത്തെ നോക്കി യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഫൗണ്ടൻ ഗേറ്റ്, അത് വാസ്തവത്തിൽ ജീവജല സമൃദ്ധിയുടെ ആ വാതിലാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പുതുജീവൻ്റെ അല്ലെങ്കിൽ സമൃദ്ധിയുടെ അനുഭവത്തെ നമ്മെ സൂചിപ്പിക്കുന്നു. 7-ാമത്തെ വാതിൽ എന്ന് പറയുന്നത് 26-ാം വാക്യമാണ്. അത് വായിക്കുന്നത് വാട്ടർ ഗേറ്റ്, അതായത് അവിടെ പറയപ്പെടുന്നത് നീർവാതിൽ എന്നാണ്. നീർവാതിൽ 26-ാം വാക്യം. സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട 10 വാതിലുകൾ യാതൊരു അറ്റകുറ്റപ്പണിയും ആവശ്യമില്ലാത്ത ഏക വാതിലാണ് ഈ പറയപ്പെടുന്ന വാതിൽ, അതായത് നീർവാതിൽ. ദി ഒൺലി ഗേറ്റ് നീഡ് നോട്ട് റിപ്പയർ. ഈ വാതിലിന് ഒരു റിപ്പയറിങ്ങിൻ്റെ ആവശ്യമില്ല. ദിസ് ഈസ് ടൈപ്പ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, അതായത് ദൈവവചനത്തിൻ്റെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകമാണ്. ഇറ്റ് ഈസ് ഓൾവേസ് പ്യുവർ, അതായത് അത് സംശുദ്ധമാണ്. മാത്രമല്ല അത് നമ്മെ പരിപോഷിപ്പിക്കുന്നതാണ്. ഇറ്റ് ഈസ് എൻഡ്യൂറിങ് അത് നിലനിൽക്കുന്നതാണ്, സ്വർഗത്തിൽ എന്തേക്കും നിലനിൽക്കുന്നതാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എൻ്റെ ന്യായ പ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ പ്രത്യേകത, ഈ പറയപ്പെട്ട 10 ഗേറ്റിലും ഒരു അറ്റകുറ്റപ്പണിയും വാട്ടർ ഗേറ്റ്, അതായത് നീർവാതിൽ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിത എഫേസ് ലേഖനം അതിൻ്റെ 5-ാം അധ്യായം, ആ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 25-26 വാക്യങ്ങൾ പൗലോസ് പറയുകയാണ്, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്നും കറചുളുക്കം മാലിന്യം മുതലായവ ഒന്നുമില്ലാതെ തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ മലങ്കരയിൽ ജീവിച്ചിരുന്നവനും സുറിയാനി ഭിഷിത്തോ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് പുതിയ നിയമപ്രതി തർജ്ജമ ചെയ്തതുമായ ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ എന്ന് പറയുന്ന അച്ഛൻ്റെ കത്തനാരുടെ ട്രാൻസ്ലേഷൻ പരിഭാഷയിൽ അവൻ അവളെ വചനമാകുന്ന നീർക്കഴികളിനാൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണതിനും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ദൈവവചനത്തെ സൂചിപ്പിക്കുകയാകും. 8-ാമത്തെ വാതിൽ ഹോട്ട്സ് ഗേറ്റ്, അതായത് കുതിരവാതിൽ എന്നറിയപ്പെടുന്നു. 28-ാമത്തെ വാക്യം നെഹെമ്യാ 3:28. കുതിര എന്ന് പറയുന്നത് യുദ്ധത്തെ സൂചിപ്പിക്കുന്നതാണ്, യുദ്ധത്തിനായി ഉപയോഗിക്കുന്ന മൃഗമാണ് കുതിര. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവരി ബിലീവർ ഈസ് ഇൻ കണ്ടിന്യുവൽ വാർഫെയർ, അതായത് ഓരോ വിശ്വാസിയും നിരന്തരം പോരാടലാണ്. ആ പോരാട്ടം നമുക്ക് ആരോടാണുള്ളതെന്ന് എഫേസ്യരിൽ പറയുന്നു, അതിൻ്റെ 6-ാം അധ്യായം. നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തനോടല്ല, ഈ ലോകത്തിൻ്റെ അന്ധകാരശക്തികളോടെ അതുപോലെ തന്നെ ആകാശത്തിൻ്റെ അധികാരത്തോടെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്നാണ് എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നത്. ഇനി 9-ാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് കിഴക്കേ വാതിൽ, അതിൻ്റെ 21-ാം വാക്യം. ഈ വാതിൽ കൂടിയാണ് ഇസ്രായേൽ, വിശേഷാൽ ഇസ്രായേലിൻ്റെ മധ്യയെ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ ഷെക്കൈന ഗ്ലോറി, അതായത് കൂടാരത്തിന്മേലുണ്ടായിരുന്ന ഷെക്കൈന ഗ്ലോറി നീങ്ങിപ്പോയത് ഈ വാതിൽ വഴിയാണ്, കിഴക്കേ വാതിൽ. എസ് എ കെ പ്രവാചകൻ പുസ്തകം 10-ാം അധ്യായവും
43 അധ്യായത്തിന്റെ 2 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ വിശദീകരണം കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ സൂചിപ്പിക്കുന്ന വാതിലാണ്. ഇവിടെ ഈ വാതിൽ വഴിയാണ് കർത്താവ് തൻ്റെ ഈ യെരുശലേമിലേക്കുള്ള ട്രയഫൽ എൻട്രി ചെയ്ത് യെരുശലേം പട്ടണത്തിലേക്കുള്ള തൻ്റെ ട്രയഫൽ എൻട്രി കർത്താവ് കടന്നുപോയത് ഈ വാതിൽ വഴിയാണ്, ഈസ്റ്റേൺ ഗേറ്റ്. ഈ വാതിലാണ് ഇതിനെ ഗോൾഡൻ ഗേറ്റ് വാതിൽ എന്നും മറ്റു പേര് പറഞ്ഞിട്ടുണ്ട്. ഈ വാതിൽ വഴിയാണ് യേശു പട്ടണത്തിലേക്ക് പ്രവേശിച്ചത്. ഈ വാതിൽ വഴിയാണ് യേശുവിനെ റോമൻ പടയാളികളെ യഹൂദന്മാരും പിടിച്ചുകൊണ്ട് പീലാത്തോസിന്റെ പ്രിച്ചോരിതിലേക്ക് പോയത്. ആ വാതിൽ ഇന്നും ചരിത്രപരമായി അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ വിദൂര ഭാവിയിൽ ഈ വാതിൽ വീണ്ടും തുറക്കപ്പെടും. അതുവരെ ഇത് അടഞ്ഞു തന്നെ കിടക്കും. തുറക്കപ്പെടാൻ പോകുന്ന വാതിലുകളെ സംബന്ധിച്ചാണ് 24 സങ്കീർത്തനത്തിൽ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മൗത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ, മൗത്വത്തിൻ്റെ രാജാവ് ആർ ബലവാനും വീരനുമായ സൈന്യങ്ങളുടെ യഹോവ തന്നെ എന്ന് സങ്കീർത്തനകാരൻ എഴുതി വച്ചിരിക്കുന്നത്. അനധി വിദൂര ഭാവിയിൽ നമ്മുടെ പ്രത്യാശാപുരുഷനായ കർത്താവായ യേശു ഈ ലോകത്തിൽ അത് രാജ്യസ്ഥാപിതരായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരത്തിലേക്ക് അവൻ പ്രവേശിക്കാൻ പോകുന്നത് ഇന്ന് അടഞ്ഞുകിടക്കുന്നതും ഒരിക്കൽ തന്നെ പിടിച്ചുകൊണ്ടു പോയതും ഇസ്രായേലിൽ നിന്ന് മഹത്വം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായതുമായ ഈ കിഴക്കേ വാതിൽ വഴിയായിട്ട് ആയിരിക്കും. 10 ഗേറ്റ് അല്ലെങ്കിൽ വാതിൽ എന്ന് പറയുന്നത് ഹമീഫ് ഖത്ത് വാതിൽ എന്നാണ് 31 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഹമീഫ് ഖത്ത് എന്ന വാക്കിന് ജഡ്ജ്മെന്റ് എന്നാണ് അർത്ഥം, അതായത് ന്യായവിധി എന്നാണ്. അതായത് ഈ വാതിൽ ന്യായവിധിയുടെ വാതിലാണ്. ഇവിടെ ലോകത്തിലുള്ള സകല ആളുകളും, വിശേഷാൽ ലോകത്ത് ഈ ഇസ്രായേലിനുള്ള ബന്ധത്തിലും നമ്മൾ വായിക്കുമ്പോൾ അന്നാളിൽ അവൻ അവരെ മെഗിദോ എന്നറിയപ്പെടുന്ന താഴ്വരയിൽ കൂട്ടി വരുത്തും എന്നാണ് പറയുന്നത്. മെഗിദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായവിധി എന്നാണ്. അതായത് ഹമീഫ് ഖത്ത് എന്ന് പറയുന്ന അതേ വാക്ക്, എബ്രായ ഭാഷയിൽ ഹമീഫ് ഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ന്യായവിധിയുടെ വാതിൽ എന്നാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2 5 10 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, താൻ പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാശ്രമം. റോമാലേഖനം 14 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, അല്ലാതെ ഈ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാശ്രമമാകെ നിൽക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയും വരുവാനുള്ള ലോകത്തിൽ 2 സുപ്രധാനമായ ന്യായവിധികളാണുള്ളത്. 1, കാലാകാലങ്ങളിലായി ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരും എങ്കിലും ഈ രക്ഷിക്കെത്തിച്ചേരുന്ന ദിവസം വരെയുള്ള കാലഘട്ടത്തിൽ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായോ ഇഷ്ടമുള്ളതായോ ചെയ്ത സകല പ്രവൃത്തിക്കും ദൈവം ശോധന ചെയ്ത് അവനെ ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധി, അതിനെയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയപ്പെടുന്നത്. ഒരു ഹമീഫ് ഖത്ത് വാതിൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ന്യായാസനം ഭാഗം ഞാൻ നിങ്ങൾ വെളിപ്പെടും. കൊരിന്ത്യാലയത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, അന്നാളവനെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും അവന്റെ സന്നിധിയിൽ പുകഴ്ചയുണ്ടാവും. ഇന്ന് പല കാര്യങ്ങളും വെളിപ്പെട്ടു വന്നിട്ടില്ല. ന്യായാധിപന്മാരുടെ മുമ്പാകെ പോലും ഈ കുറ്റകൃത്യം ചെയ്ത ആളുകൾ വിദഗ്ധമായി രക്ഷപ്പെടാറുണ്ട്, തെളിവുകളൊക്കെ നശിപ്പിച്ച്. എന്നാൽ അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന ഏത് കാര്യവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഭർത്താവിനെ മറച്ച ഭാര്യയും ഭാര്യയെ മറച്ച ഭർത്താവും മാതാപിതാക്കളെ മറച്ച മക്കളും മക്കളെ മറച്ച മാതാപിതാക്കളും ഒക്കെ ചെയ്തതാ, അതുപോലെ സഹോദരന്മാർക്ക് വിരോധമായി ഒക്കെ ചെയ്ത എല്ലാ പ്രവൃത്തികളും, നിഗൂഢമായ പ്രവൃത്തികളും ഇരുളിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയ രഹസ്യങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതിനെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുമായി വ്യക്തിഗതമായ ബന്ധമില്ലാതെ രക്ഷിക്കപ്പെടാത്ത പാപികളുടെ ഭയാനകമായ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയെ മഹാശിക്ഷാവിധി എന്നാണ് വേദോസ്വം പറയുന്നത്. വെളിപ്പാട് 20:14 അതിനെ വെള്ളസ്വാസിലെ ന്യായവിധി എന്ന് പറയും. അപ്പോൾ വിശ്വാസികൾക്ക് ഒരു ന്യായവിധി, അത് ക്രിസ്തുവ ന്യായാസനം. രക്ഷിക്കപ്പെടാത്ത ഒരു ന്യായവിധി, അത് വെള്ളസംഹാസനം. ക്രിസ്തുവിൻ്റെ ന്യായാസങ്ങളിൽ വിധിക്കപ്പെടുന്ന വിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ സകല രഹസ്യങ്ങളും അവിടെ പരസ്യമാക്കി പ്രദർശിപ്പിച്ച ശേഷം തദനുസൃതമായി പ്രതിഫലം നൽകി അവരെ ആദരിക്കും. എന്നാൽ വെള്ളസംഹാസന ന്യായവിധിയെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഏവനെയും ന്യായം വിധിച്ച്
തീപ്പൊയിലേക്ക് തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഞാൻ ഇവിടെ ഈ പഠനം അവസാനിപ്പിക്കുകയാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന 10 വാതിലുകൾ കൂടെ ഉള്ളൊരു പഠനമാണ് നാം ചെയ്തത്. വിശ്വാസ ജീവിതത്തിൻ്റെ മതിലിൻ്റെ അറ്റകുറ്റ പണികൾ. 1-ാമത്തെ വാതിൽ ആട്ടുവാതിൽ, 2-ാമത്തെ വാതിൽ മീൻവാതിൽ, 3-ാമത്തെ വാതിൽ പഴയ വാതിൽ, 4-ാമത്തെ വാതിൽ താഴ്വര വാതിൽ, 5-ാമത്തെ വാതിൽ കുപ്പവാതിൽ, 6-ാമത്തെ വാതിൽ ഉറവുവാതിൽ, 7-ാമത്തെ വാതിൽ 8-ാമത്തെ വാതിൽ കുതിരവാതിൽ, 9-ാമത്തെ വാതിൽ കിഴക്കേ വാതിൽ, 10-ാമത്തെ വാതിൽ ന്യായവിധിയുടെ വാതിൽ, അതായത് ഹമീഫ് ഖദ് വാതിൽ. നമ്മുടെ വിശ്വാസ ജീവിതം നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ പറയപ്പെട്ട 10 വാതിലുകളിൽ 9 വാതിലുകൾക്കും നെഹെമ്യാവും കൂട്ടരും അറ്റകുറ്റപ്പണികൾ ചെയ്തു. എന്നാൽ യാതൊരു അറ്റകുറ്റപ്പണിയും ആവശ്യമില്ലായിരുന്ന ഒറ്റ വാതിലേ ഉള്ളൂ. അതിൻ്റെ പേര് നീർവാതിലിൻ്റെ ചിത്രമാണ്. സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനത്തിന് മാറ്റമുണ്ടാകുകയില്ല. ഒരു കളങ്കവുമില്ലാത്ത, കറയില്ലാത്ത, സംശുദ്ധമായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ കാലാകാലങ്ങളിലായി ജീവിക്കുന്ന വിശ്വാസികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല വശങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സംരക്ഷണ ഭിത്തിയാകുന്ന ഈ മതിലിൻ്റെ പല വാതിലുകളും തകർന്നിടക്കുകയാണ്. സൗഹൃദത്തിൻ്റെ വാതിലുകൾ, ആത്മാർത്ഥതയുടെ വാതിലുകൾ, വിശ്വസ്തയുടെ വാതിലുകൾ, ജീവിതവിശുദ്ധിയുടെ വാതിലുകൾ, ഉപദേശ വിശുദ്ധിയുടെ വാതിലുകൾ, പ്രായോഗികയുടെ വാതിലുകൾ, സ്നേഹത്തിൻ്റെ വാതിലുകൾ, ഇതെല്ലാം തകർന്നു കിടക്കുകയാണ്. ഇങ്ങനെ തകർന്നു കിടക്കുന്ന വാതിലുകളെ എന്ത് ചെയ്യണം? നാം അവയെ നെഹെമ്യാവും കൂട്ടരും ശൂശൻ്റെ ആയുധാനിയിൽ നിന്ന് മടങ്ങി വന്ന് അവർ ചെയ്തത് യെരുശലേമിൻ്റെ മതിലുകളുടെ വാതിലുകളുടെ അറ്റകുറ്റപ്പണികൾ സമ്പൂർണമായി തീർത്ത് അതിനെ പൂർത്തീകരിച്ചു എന്ന് വായിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ഇടിഞ്ഞു കിടക്കുന്നതും തകർന്നു കിടക്കുന്നതും ഓടാമലുകൾ പറഞ്ഞുപോയതും പരസ്പരം ബന്ധമില്ലാത്തതുമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ മതിലുകൾ ആയിരിക്കുവാൻ പാടില്ല. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ സഹോദരനുമായുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ വാതിലുകൾ എവിടെയെങ്കിലും ഇടർച്ച ഭവിച്ചിട്ടുണ്ടോ? എൻ്റെ രഹസ്യ ജീവിതത്തിൻ്റെയും എൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെയും എൻ്റെ ഉപദേശ ജീവിതത്തിൻ്റെയും എൻ്റെ പ്രായോഗിക ജീവിതത്തിൻ്റെയും എൻ്റെ കാഴ്ചപ്പാടിൻ്റെയും എൻ്റെ ദർശനത്തിൻ്റെയും എൻ്റെ സമർപ്പണത്തിൻ്റെയും വാതിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മിൽ ഓരോരുത്തരും നമ്മിലേക്ക് തന്നെ നോക്കി നമ്മുടെ കുറവുകളെ കണ്ടെത്തി നാം എന്ത് ചെയ്യണം? അതിൻ്റെ അറ്റകുറ്റ പണികളെ നമ്മൾ ചെയ്യണം. ചെയ്തു കഴിയുമ്പോൾ ഈ മതിലിൻ്റെ പണി നല്ല വൃത്തിയായി ഫിനിഷാകും, വളരെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെടും. അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. തെസ്സലോനിക്കയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മതിലുകളുടെ ഏതെല്ലാം ഓടാമ്പലുകളാണ് തെരഞ്ഞെടുക്കുന്നത്, എവിടെയെല്ലാമാണ് അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്ത് അതാത് സമയത്ത് നിങ്ങളെ നമുക്ക് യഥാസ്ഥാനത്താക്കി അതിനെ മെച്ചമായി പണിത് നല്ല മാതൃകയുള്ള ക്രിസ്തീയ വിശ്വാസികളായി നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ എളിവിനോടും പ്രാർത്ഥിക്കണം. രൂക്ഷമായ അലർജിയുടെ പ്രശ്നം കാരണം കണ്ണിലെയോ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു വല്ലാത്ത പ്രയാസം. അതിന് കഴിക്കുന്ന മെഡിസിൻസ് ഒന്നും പ്രയോജനപ്പെടുന്നില്ല. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് മെഡിസിൻ ഞാൻ എടുക്കുന്നു, പക്ഷേ അതൊന്നും എനിക്ക് പ്രയോജനമായി ഭവിക്കുന്നില്ല. എന്നാൽ വിശുദ്ധന്മാരായ നിങ്ങൾ ഈ പാവപ്പെട്ട എളിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് എന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ അലർജി റിലേറ്റഡ് ഇഷ്യൂസ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വിലമതിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ മതിലുകളുടെ അകത്തേക്ക് നമുക്കൊന്ന് സൂക്ഷ്മമായി ഒരു എത്തിനോട്ടം നടത്താം. ഇടിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളെ, തകർന്നിടക്കുന്ന സ്ഥലങ്ങളെ നമുക്കൊന്ന് കണ്ടെത്താം. നമുക്ക് ദൈവസ്നേഹം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്താൽ, അതായത് പൂർണ്ണതയുള്ള ദൈവവചനത്താൽ നമുക്ക് നമ്മുടെ ജീവിത മതിലുകളെ ഒന്ന് റീബിൽഡ് ചെയ്ത് അതിനെ യഥാസ്ഥാനത്താക്കി നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കോട്ട അത് സുരക്ഷിതമാക്കാം. ദൈവമായ കർത്താവ് നമ്മേവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മൗത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമുള്ള. താങ്ക് യു.